ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മുടെ ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് ഗൈസ്. സോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലാണ്. ബിക്കോസ് നമ്മൾ ഇന്നലത്തെ വീഡിയോ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ ആക്ച്വലി നമ്മളൊരു ഒരു ജ്വല്ലറി സ്റ്റോർ റോബ് ചെയ്തിട്ടുണ്ടായി. നമ്മൾ ഇങ്ങനെയല്ല പോകുന്നത്, നമ്മുടെ ഡാഡി മാസ്കും നമ്മൾ റെഡ് ജംപ് സ്യൂട്ടൊക്കെ ഇട്ടാണ് നമ്മൾ പോയത്. അടിപൊളി റോബ് ചെയ്യുന്ന ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി ചെക്ക് ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെസ്റ്ററിൽ നമുക്ക് അടുത്ത ജോബായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അടുത്ത ജോബ് എന്ന് വെച്ചാൽ ഈ ലോസ് ആഞ്ചലസിലെ ഏറ്റവും വലിയൊരു ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസ് എവിടെയെന്ന് വെച്ചാൽ അത് അത്യാവശ്യം ദൂരമുണ്ട്. ഈ ഭാഗത്ത് എവിടെയാണ് ഫാം, നമുക്ക് ഞാൻ അത്ര ദൂരെയാണ് അത് അവിടെ എവിടെയാണ് നമുക്ക് പോയി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. പാർട്ടി എന്ന് വെച്ചാൽ കുറേ റിച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ലോസ് ആഞ്ചലസിലുള്ള കുറേ റിച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അടിപൊളി വണ്ടിയുണ്ട്. ആ വണ്ടി ഇന്ന് പോയി നമ്മുടെ അടുത്ത് മോഷ്ടിച്ചിട്ട് വരാനാണ് നമ്മൾ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. ആ വണ്ടി എന്ന് വെച്ചാൽ ചില്ലറ വണ്ടി ഒന്നുമല്ല, നല്ല അടിപൊളി വണ്ടികളാണ്. ഇപ്പോൾ തന്നെ നമ്മൾ മൈക്കിളിൻ്റെ മൈക്കിൾ ലെസ്റ്റർ രാവിലെ വന്ന് തന്ന ജോബാണ്. അപ്പോൾ നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത് മൈക്കിളും ലെസ്റ്ററും ഭയങ്കര എന്തോ ഡിസ്കഷനിലാണ്. അവരവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ജസ്റ്റ് മൈക്കിളിൻ്റെ കുറച്ച് അടിപൊളി വണ്ടിയിലൂടെ കിടക്കുന്നുണ്ട്. നമ്മുടെ സിയാനും കിടക്കുന്നുണ്ട്, ബുക്കാട്ടിയും കിടക്കുന്നുണ്ട്. ഇതൊക്കെ മൈക്കിളിൻ്റെ പേഴ്സണൽ വണ്ടിയാണ്. പക്ഷേ ലെസ്റ്റർ പറഞ്ഞത് സീഡി വന്നിട്ട് ആ വണ്ടി നമുക്ക് വേറെ ആൾക്കാർക്ക് ഇതിലും വിലയിൽ വിൽക്കാം, ഒരു ബിസിനസ് പോലെ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവങ്ങളൊന്നും ലെസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മൈക്കിളിനെയും കൂട്ടി, മൈക്കിളും കൂടാനുണ്ടാവും. അപ്പോൾ മൈക്കിളിനെയും കൂടി നമുക്ക് നേരെ നമ്മുടെ ഫാം ഹൗസിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫാം ഹൗസിലോട്ട് പോകാം. അവിടെ കുറച്ച് ഗാർഡ്സ് ഉണ്ട്, അവരങ്ങോട്ട് തീർക്കാനാണ് പറഞ്ഞേക്കണത്. ഒന്ന് നോക്കണ്ട, അവരവിടെ കൊന്ന് പറഞ്ഞേക്കും. എന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു ട്രെയിലർ ഉണ്ട്, ട്രെയിലർ എടുത്തുകൊണ്ട് പോയിട്ട് ആ കാറെല്ലാം എടുത്ത് ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞു. ലെസ്റ്റർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പം മൈക്കിളെ പാപ്പോ. അപ്പോൾ നമുക്ക് നമ്മൾ പോകണം നമ്മുടെ മെർസിഡീസിലാണെന്ന് വെച്ചാൽ ആ വണ്ടീനേക്കാളും വില കുറഞ്ഞ വണ്ടിയാണ് ഇത്. ഇത് നല്ല വണ്ടിയാണ്, ബട്ട് ആ വണ്ടിയുടെ അത്ര നല്ല വണ്ടിയല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് ഇത് പോവുകയാണെങ്കിൽ ഒരിക്കലും വിഷമം പോകാം, എന്നാലും നമുക്ക് വേറെ നോക്കാം. അപ്പോൾ എന്തായാലും വേറെ വഴിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഫാം ഹൗസിൽ പോകാം. ഫാം ഹൗസ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ബട്ട് നമുക്ക് അവിടുന്ന് അവിടേക്ക് പെട്ടെന്ന് തന്നെ എത്താം ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടി അത്യാവശ്യം സ്പീഡും അടിപൊളിയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് വേറെ ഇങ്ങോട്ട് തീർക്കാനുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് പോകണം. അയ്യോ, എൻ്റെ പൊന്നു, അവൻ ചത്തില്ലെന്ന് തോന്നണം. ഓ, ചത്തില്ല, ഭാഗ്യം. ഒന്ന് ബ്രേക്ക് തെറ്റിപ്പോയതാ അപ്പോഴേക്കും. ഇത് എന്താണ് ചേട്ടാ? ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ഫാം ഹൗസിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫാം ഹൗസിലോട്ട് എത്താറായി. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് കാണാം. ഓ, ഇതാണ് നമ്മുടെ ഫോർട്ട് സാൻ കൂടെ ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ അടിപൊളി കഴിഞ്ഞ ദിവസം ഒരു റെഡ് ട്രക്ക് നമ്മൾ അവിടെ നിന്ന് മോഷ്ടിച്ചായിരുന്നു. അത് ആ സ്ഥലത്ത് നമ്മുടെ വീട് എവിടെയാണ്? ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സ്ഥലം. നമുക്കൊരു സെക്കൻഡ്, നമുക്ക് അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് അനലൈസ് ചെയ്യുക ഗൈസ്. എൻ്റെ പൊന്നു ഗൈസ്, ജസ്റ്റ് നോക്കി എന്തോരം അടിപൊളി വണ്ടി കണ്ടാ. ഇവിടെ എന്തോ വലിയ എന്തോ ബിസിനസ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നത് ഈ ഫെറാറി, ഈ ലംബോർഗിനി ഭയങ്കര കോസ്റ്റിയാണ് ഗൈസ്, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പിന്നെ ഒരു മെക്ലാറിനുണ്ട്. പാർട്ടി മൈക്കിൾ വെച്ച് ആടി കണ്ണൊക്കെ എടുത്ത് മൈക്കിൾ ഇവിടെ വെച്ചിട്ടില്ല വീഡിയോ. ഇപ്പോൾ നമ്മൾ താഴെ പോയിട്ടാണ് പണി തുടങ്ങണം. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒരു ബേർഡ്സ് ഐ വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഇവിടെ കുറേ ഗാർഡ്സും ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അടിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം അങ്ങോട്ട് തന്നെ പോവാം ഗൈസ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ മാറ്റണ്ട. അപ്പോൾ മൈക്കിളേ വാ. ഓ, ഇയാൾ ഇനി കറങ്ങിപ്പോണോ? എനിക്ക് ചാടി വന്നൂടെ, പ്രായമായതിൻ്റെ എന്നാണ്. ഓ, മൈക്കിൾ ഇങ്ങനെ പേടിക്കല്ലോ, നമ്മൾ വെടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതേ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങണം. നമ്മളിപ്പോൾ താഴെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര അടുത്തായിട്ട് തോന്നും, ബട്ട് സംഭവം കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് വിഷയമില്ല, നമുക്ക് നേരെ തന്നെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ എന്താ വാട്ടർ ടാങ്ക്? ഓ, ഈ സ്ഥലമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നോട്ടീസ് ചെയ്യണേ. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവമൊക്കെ ഉള്ള ഇവിടെ ആദ്യമായിട്ടാണ് നോട്ടീസ് ചെയ്യണേ. ഓ, നല്ല അടിപൊളി ഗ്രാഫിക്സ് ആയിട്ടുണ്ടല്ലോ ഗൈസ്. സോ എന്തായാലും എല്ലാവരും മാക്സിമം 1080p ഇട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലും നമ്മുടെ ഗ്രാഫിക്സ് വിഷ്വലൈസേഷൻ ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ആ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ നമ്മൾ ലൈക്കും ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങളൊരു തോട്ട് കമൻറ്റ് ചെയ്യുക, നമുക്ക് അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താം. നമുക്ക് ഏതൊക്കെ ഗെയിംസ് കളിക്കേണ്ടതും കൂടി പറയാം ഗൈസ്. സോ നമ്മളിത് ഇവിടെ എത്തി. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടേക്ക് ഒന്ന് കയറിയേക്കാം. ഇവിടെ കയറിയിട്ട് എന്താ സംഭവം എന്ന് നോക്കിയേക്കാം. നമ്മളിപ്പോൾ വന്നേക്കുന്നത് നോർമലായിട്ടുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ അവർക്ക് ഇഷ്യൂ ഇല്ല, നമ്മൾ ഗണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറേ അടിപൊളി വണ്ടി കിടക്കുന്നുണ്ട് ഗൈസ്. സോ ഈ മൂന്ന് വണ്ടികളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്ന് എൻ്റെ പൊന്നും മൈക്കിളൊന്നും ഇണ്ടാതിരിക്കും, ഇയാൾ പണി ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ മെക്ലാറൻ 720 എന്ന് പറഞ്ഞ മോഡലാണ്, 720S എന്ന് പറഞ്ഞ മോഡലാണ്. അവിടെ കിടക്കുന്നത് നമ്മുടെ ഈ സംഭവം അടിപൊളി വണ്ടിയാണ് കാഴ്ച. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടിയുമാണ്, അതുകൊണ്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഭയങ്കര റെയറാണ്, അത് ഒറ്റ ഉള്ളൂ നമ്മുടെ ലോസ് ആഞ്ചലസിൽ. പിന്നെ ലാഫറി ഉണ്ട് അത്യാവശ്യം, ബട്ട് എന്നാലും ഈ വണ്ടി റെയറാണ്. നമുക്ക് ബാക്കിലോട്ടൊക്കെ പോയി നോക്കാം ആരൊക്കെ ഉണ്ടെന്ന്. കുറേ വലിയ സെലിബ്രിറ്റീസൊക്കെ വന്ന സ്ഥലമാണ്, അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാതിരിക്കുമല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി മൈക്കിൾ പ്രശ്നം മൈക്കിൾ ഒച്ചപ്പാടുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാതിരുന്ന മതിയായിരുന്നു. ഇയാളുടെ അയാളെ നോക്കി ചായ കുടിക്കണം. ദേ ഇവിടെ കുറേ പരിപാടി ഉണ്ടല്ലോ. ഇത് ആൾക്കാർ വെറുതെ നിൽക്കണം, വെറുതെ ചായ കുടിക്കണം.
ആ ഇവിടെ ഒരു പെണ്ണ് ബൈനക്കുളറിൽ നോക്കണ്. ആ ഇയാൾ വേറെ എന്തോ ഫോട്ടോ എടുക്കണം, ഞാൻ തെറ്റി തിരിച്ചു. ഇവിടെ കുറെ പേര് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കഴിച്ചു, ഇതൊക്കെ ഭയങ്കര റിച്ച് ടീംസ് ആണ് എല്ലാവരും. ഇവിടെ ചായ കുടിച്ച്, ഇവിടെ ഒരു ബുക്ക്, ഫോൺ, ഇവിടെ ടാബാണോ? ടാബൊക്കെ നോക്കിയിരിക്കണം, കൊള്ളാം. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനല്ലോ ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് മാറ്റിയിടാം. ഫസ്റ്റ് കാര്യം വെച്ചാൽ നമ്മൾ ഇനി കൂടെ വലിയൊരു ഷൂട്ട് ഔട്ട് ഉണ്ടാക്കാൻ പോവുക. ആ സമയത്ത് നമ്മുടെ ബെൻസ് ഇവിടെ കിടക്കേണ്ടാവുമ്പോൾ ഒരു വെട്ടി വെച്ച് തീർത്ത് കളയും വണ്ടി വെറുതെ. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. അവിടെ നിന്ന് ബെൻസിൽ കയറിയിട്ട് നേരെ ഈ മലയുടെ മുകളിലെല്ലാം പോയി ജസ്റ്റ് പാർക്ക് ചെയ്യാം. അവർക്ക് ഡൗട്ടൊന്നും തോന്നായിരുന്നാൽ മതി. ഇവിടെയാണ് കറങ്ങി പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറാം ഗൈസ്. ഓ ആ ഇപ്പോട്ടെ കയറി ഇതിൻ്റെ മുകളിലോട്ട് കയറിയിക്കാം ഗൈസ്. അതാണ് ഒറ്റ വഴിയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ഇല്ലല്ലോ. അപ്പോൾ മൈക്കിളെ സൂക്ഷിച്ച് നോളണം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇറങ്ങാം. എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. നമുക്ക് ഒന്ന് നോക്കണം, അമ്മ എന്തായാലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്കായിട്ട് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങി. ആ ഇതല്ല തുടങ്ങി. ഓ അവർ തുടങ്ങി ഗൈസ്, അമ്മ കണ്ട് നമ്മൾ പാർക്ക് ചെയ്യണം. മൈക്കിളെ തീർത്ത് ഒന്ന് നോക്കണ്ട. ഓക്കെ അത് കൊള്ളാം, അത് കൊള്ളാം. ആ അത് പൊളിച്ചു. എൻ്റെ അമ്മ എന്തോ ഒരാൾക്ക് ഇത് എന്താരണത്? ഇങ്ങനെ കാരെ വിളിച്ചു? എൻ്റെ അമ്മ ഇപ്പം നമ്മൾ തീർക്കും ഗൈസ്. നമുക്കില്ലേ ഇതെന്താ സാധനം? ഓ ഇതെന്തോ ലേസർ ഗണ്ണാണ് ഗൈസ്. മൈക്കിളത്തിൽ നേരെ കയറി വെടിവെക്കേ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് കളിച്ചില്ലെങ്കിൽ നമ്മൾ തീർത്തുള്ളവന്മാർ. ഓ ഇത് വൃത്തിയായിട്ട് കണ്ണാണല്ലോ. നമുക്ക് ഇത്രയും നല്ല കണ്ടിട്ട് ഗൈസ്. ഓ അത് കഴിഞ്ഞ് എൻ്റെ പുണ്യ ഗൈസ് ഫുൾ ആൾക്കാർ. നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് പതുക്കെ വെടിവെക്കാം, അല്ലെങ്കിൽ എൻ്റെ ദൈവം മൈക്കിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിടിച്ചിരിക്കുന്നത് ഗൈസ്. എൻ്റെ പൊന്നു മൈക്കിൾ എന്താ കാണിക്കുന്നത്? എൻ്റെ അമ്മ മൈക്കിളിന് വെടി കൊണ്ട് തീരാറായി. ഓക്കെ ഗൈസ് ഓൾമോസ്റ്റ് തീരാറായി. ആ ദൈവം ഇവിടെ നിൽക്കുന്നു. ഓ എല്ലാം കഴിഞ്ഞു കേട്ടോ ഗൈസ്. അതെ ഇവിടെ കിടന്നു വിടിയിരിക്കണ. ഈ ട്രീൻ്റെ പുറകെയുണ്ട് ഗൈസ്, ട്രീൻ്റെ പുറകെ. നമുക്കില്ലേ ഒരു ഗ്രനേഡ് എറിയാം. ആ ആവുമ്പോൾ അത് പൊളിച്ചത് കറക്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. എനിക്ക് ഈ ഒരു റിവോൾവർ എടുത്ത്. ആ അത് തീർന്നു. വണ്ടിയൊക്കെ വന്നിട്ട് ജെറ്റിട്ടാൻ വന്നത് സൂക്ഷി. എൻ്റെ അമ്മേ ഇത് ആരും ഇടിച്ചുണ്ടോ? ഞാൻ മൈക്കിളിനെ ഇടിച്ചുകൊണ്ട് പോയി. മൈക്കിള് അതോ പണിപാളി ഗൈസ്, പണിപാളി. ഇല്ല ഇല്ല ഒന്നും പറ്റിയില്ല, എന്തോ ഭാഗത്തിന് ഒന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് കാര്യം ചെയ്യും, ഇവിടെ ഇവിടെ തീപിടുത്ത. ഇപ്പോൾ എൻ്റെ പൊന്നു മൈക്കിളിനെ ജസ്റ്റ് നോക്കി ഗൈസ്, എന്തോരം വീഡിയോ പുള്ളി കൊണ്ടത്. ഇയാൾക്ക് എന്താ പ്രശ്നം? ഇപ്പോൾ ഇവൻ ചോദിച്ചു വേണം മൈക്കിളിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലേ? ഓക്കെ അവൻ ചത്തു. ഏ അവനൊന്നും പറ്റിയില്ല, ദേവൻ പോണു സുഖമായിട്ട്. എൻ്റെ പൊന്നു അത് വേണ്ടായിരുന്നു. എന്തായാലും ഞാൻ ചുമ്മാ ചെയ്താ. ഇവനെന്താ കാണിക്കുന്നത്? ഇവനെന്താ കാണിക്കുന്നത്? ആ ബെസ്റ്റ് ഇവൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും ഞാൻ ചോദിച്ചോ? ഞാൻ ജസ്റ്റ് ഗൺ ചൂണ്ടിയുള്ളൂ, അപ്പോഴേക്കും അവനങ്ങോട്ട് പോയി. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ വണ്ടിയൊക്കെ എടുക്കണേ നമുക്ക് നമുക്ക് നേരെ പോയി സിറ്റിയിൽ നിന്ന് നമുക്കൊരു ട്രക്ക് എടുത്തുകൊണ്ട് വരാം. ട്രക്ക് എടുക്കാണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല. മൈക്കിളേ ബാ, ഇനി ഇവിടെ നിന്നാൽ നിന്നെ എല്ലാവരും വെടി വെച്ചുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ട്രക്ക് എടുത്തിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് തിരിച്ചു വരാം. ഏത് ഇത് ഇതെന്നുള്ള ആളാണോ? ഓക്കെ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവണം. എനിക്ക് തോന്നുന്നു ഗാർഡാണെന്ന് തോന്നുന്നു. ഗാർഡല്ലേ? എനിക്ക് തോന്നുന്നു ഗാർഡല്ല ഗൈസ്. അത് ഗാർഡായിരുന്നില്ല, ആൾ മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ഇപ്പം ചാടി പോയ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടിയവനായിരിക്കും. എനിക്ക് ഈ വണ്ടി കയറി എന്തായാലും വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതേ സിറ്റി പോയി നമ്മളൊരു ട്രക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ട്രക്ക് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സിറ്റിയിൽ നിന്ന് കിട്ടിയാൽ ഞാൻ സ്കിപ്പ് ചെയ്ത് തുടങ്ങും, കുറേ നേരം എടുക്കും നമ്മുടെ സിറ്റി പോയി എത്തുമ്പോഴേക്കും. അപ്പോൾ ഈ ട്രക്ക് വെച്ചാണ് നമ്മൾ വണ്ടികളൊക്കെ ഇത് കയറ്റിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത്. ഇതിപ്പോൾ നമുക്ക് ആ കൂടെ ആണ് മൂന്ന് വണ്ടി എടുക്കാനുള്ളൂ. ഒരു ലംബോർഗിനി ഉണ്ട്, ഒരു ടെറസും ഉണ്ട്. ആ ടെറസ് ലംബോർഗിനി കാര്യങ്ങളും, പിന്നെ പിന്നെ ഏതാ ഫെറാറി ഉണ്ട്, പിന്നെ ഒരു മെക്ലാറിൻ ഉണ്ട്. ഈ മൂന്ന് വണ്ടികൾ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് എടുക്കാനുള്ളൂ. സോ അതെന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൈക്കിളിന് രണ്ട് വണ്ടി കൊടുത്തു വിടാം, എന്നിട്ട് നമുക്ക് വേറെ വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകാം ഗൈസ്. അതായിരിക്കും നല്ല ഐഡിയ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. എൻ്റെ പൊന്നു ഇവനൊക്കെ ഏതാണ്? ഇവനൊക്കെ മര്യാദക്ക് വന്നൂടെ? അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എത്താറ്. ഈ ട്രക്ക് ഇച്ചിരി സ്ലോ ആണ്, പക്ഷേ സംഭവം എന്തായാലും കൊള്ളാട്ടോ. നമുക്ക് മൂന്ന് വണ്ടിയൊക്കെ സുഖമായിട്ട് എൻ്റെ മേത്ത് പാർക്ക് ചെയ്തിടാം, അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല.
ആ നമ്മുടെ ആൾക്കാരെന്നു ആൾക്കാരൊക്കെ ആ ആൾക്കാരുടെ അവിടെ കിടക്കുന്നുണ്ട് റോട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഇവരിഞ്ഞ് പോലീസ് വിളിക്കണേ മുമ്പ് നമുക്ക് പെട്ടെന്ന് വണ്ടിയൊക്കെ കയറ്റി പോകണം. ഇതിപ്പോൾ പ്രശ്നമായല്ലോ, അവൻ വഴിയിലടയൊക്കെയാണ്. എടോ പോടോ, ഇങ്ങനെ മുമ്പിലോ നിൽക്കല്ലേ. ആ ഒരു വഴിയുണ്ട്, പോടോ. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ പോയിക്കോളൂ, ഇനി പേടിക്കായിരുന്നില്ല. ആ ചാഞ്ഞ വണ്ടിയായിട്ട് പോകണ്ട. നമുക്ക് ഏത് വണ്ടി എടുത്താൽ രക്ഷപ്പെടണം? എനിക്ക് നമ്മുടെ മെക്ലാറിന് എടുക്കാം ഗൈസോ. നമുക്ക് മെക്ലാറിന് വരാം, മൈക്കൾ എന്തായാലും രണ്ട് വണ്ടി കൊണ്ടുപോകട്ടെ. എന്തായാലും ഈ ട്രക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വണ്ടി രണ്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പൊന്നു, ഇവനെ കൊന്നാനായിട്ടാ ഈ ആൾ. ഈ ഭാഗത്ത് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ആക്സിഡൻ്റ് ആയി ആ ഭാഗത്ത്. അവന്മാർ വന്നെ വരല് കണ്ടില്ലേ ഗൈസ്, നേരെ ഇട്ടിക്കാനുള്ളൊരു സീനില്ല വന്നവന്മാർ. എൻ്റെ അമ്മ ഗൈസ്, ഇത് എന്നാ വണ്ടി അത്? ഓഫ്, ഇൻറ്റീരിയർ ഒക്കെ ഇടുമ്പോൾ സെറ്റ്. നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയർ ഒക്കെ വെച്ച് നോക്കാം ഗൈസ്. ഓ എൻ്റെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്, അല്ലേ മൈക്കിൾ? ആ ചോരയെ കുളിച്ചിട്ടിരിക്കും, ഇവൻ്റെ അടുത്ത് നല്ലതാണ് നോക്കിയാൽ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലൊന്ന് കയറ്റാം, എന്നിട്ട് നമുക്ക് സേവ് ചെയ്തിടാം ഗൈസ് വണ്ടി. ഇങ്ങനെയാണ് ഓഫ്, ഇതിങ്ങനെയല്ല. എന്നാലും നമുക്ക് സേവ് ചെയ്തിടാം. മേലത്തെ ഭാഗം തുറക്കണമല്ലോ, ടോപ്പ് ഡെക്കായി. ഇനി ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മൾ ഇത് സേവ് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഇവൻ പോയില്ലേ? പോടാ, ഇറങ്ങിപ്പോടാ, പോടാ 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 പോടാ, അങ്ങോട്ട് പോടാ. ആ ഒരു ടയർ പൊട്ടിച്ചില്ലെങ്കിൽ ഇവന്മാർക്കൊന്നും മര്യാദ കൊടുക്കില്ല. മൈക്കിൾ എനിക്ക് ഈ ഡ്രസ്സ് കണ്ടിട്ട് പേടിയാണ് കേട്ടോ, സത്യം. ഒരു സോംബീനെ പോലുണ്ട് നമ്മുടെ മൈക്കിളിനെ കാണാൻ. എന്ന് വെച്ചാൽ അമ്മാതിരി വെടിയപ്പോൾ അവിടെ നടന്നത്, അതാണ് പ്രശ്നം പറ്റിയത്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇതും കൂടി, ഇത് ലാസ്റ്റ് കാറാണ്. ലാസ്റ്റ് കാറെന്ന് വെച്ചാൽ നമുക്ക് ഒരു വണ്ടി കൂടി, പക്ഷേ ആ വണ്ടി നമ്മൾ ഓടിച്ചു പോകാൻ കരുതുന്നു. ഇപ്പം എല്ലാവരും കൂടി ഒരു വണ്ടി പോയാൽ പോലീസ് എങ്ങാനും വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് മൈക്കിളിന് ഈ വണ്ടി കൊടുത്തു വിടാം. എൻ്റെ പൊന്നു. അപ്പോൾ ഗൈസ്, മൈക്കിൾ ഇതേ ഈ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ പുറകെ വരുന്നതായിരിക്കും. ഐ മീൻ അവൻ വേറെ വഴി വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് കൂടെ പോകാം ഗൈസ്. ജസ്റ്റ് റോട്ടിൽ നിന്ന് മാറിയിരിക്കും മൈക്കിൾ, ആ വണ്ടിയും കൂടെ പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ മൈക്കിൾ ഇതേ പോകുന്നുണ്ട്. നമുക്ക് വണ്ടി എടുത്താൽ നമുക്ക് ഇവിടുന്ന് വിടാം ഗൈസ്. എന്ന് വെച്ചാൽ ആ സമയം ആകുമ്പോഴേക്കും മൈക്കിൾ ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ സിറ്റിയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് എടുത്തപ്പോൾ ആ മൈക്കിൾ ഇത് പോയാ, മൈക്കിൾ ഏത് വഴി പോയാ, ഒരു പിടിയില്ല ഗൈസ്. ഇതേ മൈക്കിൾ ഇതേ പോകുന്നുണ്ട്, മൈക്കിൾ ഇതേ ജെറ്റിട്ട് പോകുന്നുണ്ട്. ഓ, പുളി സൂക്ഷിച്ചൊക്കെ ആയിട്ട് പോകണത്. മൈക്കിൾ ഇതേ വണ്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പോലീസ് ഇപ്പോൾ നമ്മുടെ പുറക്കുണ്ട്. 2 സ്റ്റാർ വോണ്ടഡ് ലെവലിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും റോബറി ചെയ്തതുകൊണ്ട് കുറേ പേരെ കൊല്ലയൊക്കെ ചെയ്തല്ലോ, അതാണ് ഇഷ്യൂ. നമുക്ക് എന്തായാലും മുമ്പിൽ കൂടെ പോകാം. മൈക്കിളിൻ്റെ സെറ്റായിട്ട് വന്നോളും. അയ്യോ, മൈക്കിൾ എന്തായാലും കൊള്ളാം, മൈക്കിൾ നന്നായി ഡ്രൈവ് ചെയ്ത്. ഓ ഓ, ബെസ്റ്റ് ബെസ്റ്റ്, മാറിക്ക് മാറിക്ക് മാറിക്ക്, കൊള്ളാം. മൈക്കിൾ എന്തായാലും പുറകെ, മൈക്കിളിന് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഇപ്പം നമ്മുടെ പുറകെ വരും. എന്തായാലും നമ്മുടെ പ്ലാൻ എന്തായാലും വർക്കൗട്ടായിരുന്നു. വെച്ചാൽ നമ്മളിപ്പോൾ ആ ട്രെയിലറിൽ ഓടിച്ച് വരുവായിരുന്നെങ്കിൽ പോലീസ് എന്തായാലും നമ്മളെ പൊക്കും. അതിനേക്കാളും നല്ലത് ഇപ്പോൾ ആ പോലീസ് പോയാ, പോലീസ് പോയി തോന്നുന്നു ഗൈസ്. ഓൾമോസ്റ്റ് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. അവിടെ എങ്ങനെ എസ്കേപ്പ് ആയതൊരു പിടിയില്ല. ഇനി മൈക്കിളിനെ പൊക്കിയ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പുറകെ ഇപ്പോഴും പോലീസും ഉണ്ട്. പോലീസ് അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. നമുക്ക് 2 സ്റ്റാർ ലെവലേ ഉള്ളൂ. എന്നാലും നമുക്ക് എസ്കേപ്പ് ആകാൻ വേണ്ടി പാടുന്നുണ്ടാവില്ല. നമ്മുടെ സിറ്റിയിലോട്ട് പോവാം. അല്ലാത്തതിനും തീർത്തു. ഇനി ഉമ്മാരെ കുഴപ്പമൊന്നുണ്ടാവില്ല, അമ്മമാരെന്തായാലും തീർന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൂക്ഷിച്ച് പോകാന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഈ പോലീസിന് വരുമ്പോൾ തന്നെ അങ്ങോട്ട് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ഇടും. ഇവിടെ സത്യമില്ലേ? ഓ, പണിപ്പാളി ഗൈസ്. നമ്മുടെ ആ ഇതേ അടുത്ത സെറ്റ് ഓഫ് കോപ്സ് ഇതേ മുമ്പിൽ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ബാബാ ബാബടെ എൻ്റെ അമ്മേ. ഓ, ഇവന്മാർ അപ്പം തന്നെ മാറിയിരിക്കുമില്ലേ, അതാണ് സംഭവം. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പക്ഷേ അതൊന്നൊരു വിഷയമല്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ 2 സ്റ്റാർ ലെവൽ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഏതാണ്ട് നമ്മുടെ സിറ്റിയിലോട്ട് എത്തി. ഇനിയിപ്പോൾ മിക്കവാറും നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും, വലിയ ഇഷ്യൂ ഇല്ല. ഓക്കെ, ഓ ദേ ഗൈസ്, മുമ്പിൽ കൂടെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഓക്കെ. അവൻ ചത്തില്ല, നമുക്ക് എന്തായാലും അവൻ ആ അവൻ ചത്തു. ഇപ്പം അവൻ ചത്തു, ഇപ്പം അവൻ എന്തായാലും നൈസ് ആയിട്ട് ചത്തേ. അടുത്ത ഗൈസ്, അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. ആ അതെ, വാ വാ വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വന്നാ. എൻ്റെ അമ്മ, ഇവൻ ചത്തില്ലോട്ടോ. ഇവൻ ഈ പോലീസുകാർക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് വെച്ചാൽ, ഒരാളെ വിടുവെച്ചാൽ അപ്പം തന്നെ അമ്മമാർ മാറിയിരിക്കും. എന്ന് വെച്ചാൽ അതാണ് അമ്മമാരെ. ഓ, ഇതേ സിറ്റി എത്തിയപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ മാറി കിട്ടോ ഗൈസ്. നമ്മുടെ സാധാരണ പോലീസ് ട്രൂപ്പേഴ്സ് വന്നെ പുറകെ. എൻ്റെ അമ്മ ഇടിക്കലേ, ആ ഇടിക്കുക. അതെങ്ങനെയോ രക്ഷപ്പെട്ടു നമ്മൾ. എൻ്റെ പൊന്നു,
ഓക്കെ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നതാണ് മൈക്കിളിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എസ്കേപ്പ് ആണ്. നമുക്ക് നമ്മുടെ തിയേറ്ററിലോട്ട്, ഇന്നലെ നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് രണ്ടുപേർ തട്ടിക്കൊണ്ട് പോയത്. ഇനിയിപ്പോൾ അതൊരു പ്രശ്നം ആവോ ആവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ ബെസ്റ്റ് 3 സ്റ്റാർ ആയ ഞാൻ വെച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും എസ്കേപ്പ് ചെയ്യാൻ ടൈമായി ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ, ആ ഇവിടെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്യും. ഇതൊരു പഴയ ഹോട്ടൽ എന്തോ ആണ് നമ്മൾ ഗൈസ്. ഓക്കെ, ബെസ്റ്റ് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അവർ എന്തായാലും നമ്മൾ തൂക്കും ഉറപ്പാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നിൽക്കുക തൽക്കാലത്തേക്ക്. പോലീസിൻ്റെ ചോപ്പർ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്താൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അവരെന്തായാലും നമ്മളെ കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ പോലീസുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പണി പാളും ഗൈസ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അതെ, പോലീസ് അവിടെ വരുന്നുണ്ട്. നമുക്ക് എസ്കേപ്പ് ഇവിടെ നീങ്ങാം. അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലാൻ എന്തായാലും കറക്റ്റായിട്ട് വർക്കൗട്ട് ആണ്. നമ്മൾ പോലീസ് വരുമ്പോൾ കറക്റ്റ് ആ സ്പോട്ടിൽ നിന്ന് വിട്ടാൽ മതി. ഓക്കെ ഗൈസ്, നമ്മളത് എസ്കേപ്പ് ആയിട്ട്, നമ്മുടെ സക്സസ് ആയിട്ട് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലാണ്. മൈക്കിൾ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളെന്തായാലും നമ്മളിപ്പോൾ പോലീസിൻ്റെ രക്ഷപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ നമ്മൾ മൈക്കിൾ അവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷ. പുള്ളി വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നു മൈക്കിൾ നമ്മുടെ കാറും ട്രക്കൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാണ്. പുള്ളിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ആ അതെ ട്രക്ക് ഇവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിൾ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. സോ നമുക്ക് മൈക്കിളിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയി കാര്യം. വണ്ടിയൊക്കെ എന്താ പുറത്തിട്ടേക്കണേ? എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഗൈസ്, എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മൾ മൈക്കിളിലൂടെ വരുന്നത്. എന്താ ഫയർ എഞ്ചിനൊക്കെ വന്നു? എന്താ ഫയർ എഞ്ചിനൊക്കെ വന്നുണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇത് മൈക്കിൾ ഇവിടെ വിഷമിച്ച് ക്ഷീണിച്ച് നിൽക്കണേ. അയ്യോ ഗൈസ്, എന്തോ ബാഡ് സംഭവിച്ചു. എന്താ വണ്ടിയൊക്കെ മറിഞ്ഞെടുക്കണം. മൈക്കിളിൻ്റെ സിയാനൊന്നും കാണാനില്ല. അപ്പം എവിടെ പോയാ ഒരു ഫുള്ള് ഇവിടെ ഫുൾ തീയായിട്ടോ ഗൈസ്. എന്തോ നമ്മൾ ആരും അറ്റാക്ക് ചെയ്തിട്ട് ആരാണ് മനസ്സിലാവുള്ളത്? നമ്മുടെ ലെസ്റ്ററിനെയും കാണുന്നില്ല. ഗൈസ്, നമ്മളിവിടെ നമ്മുടെ ലെസ്റ്ററിനെയും കാണാൻ. ലെസ്റ്റർ എവിടെ പോയി? എനിക്കും ലെസ്റ്റർ ചിലപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടാവും. നമ്മുടെ മൈക്കിളിൻ്റെ വീട് ഫുള്ളായിട്ട് തകർത്തിരിക്കേണ്ട ഗൈസ്. എന്ന് വെച്ചാൽ ഫുൾ പൊളിഞ്ഞു. ഇതൊക്കെ ഫുൾ റീമേക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അകത്തെ കാര്യം ഞാൻ നോക്കണ്ട, ഫുൾ പൊളിഞ്ഞു കിടക്കുക. നമ്മുടെ ഈ വണ്ടിയും മറച്ച് ഓ ഫുൾ ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് വണ്ടി. ഓ ഫുൾ ചളങ്ങിയിരിക്കുകയാണ്. ആരോ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ട് ആരാണെന്ന് മനസ്സിലാവാനുള്ള. ബൈക്ക് അകത്തിരിക്കേണ്ടെന്ന് തോന്നുന്നത്. മൈക്കിൾ പക്ഷേ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണുന്നതായിരിക്കും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല ഗൈസ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നമ്മൾ ഈ ചെയ്ത ആൾക്കാരായിട്ട് നമുക്ക് റിവഞ്ച് എടുക്കണം. അപ്പോൾ മൈക്കിളിന് ജസ്റ്റ് മൈക്കിളിനെ നോക്കി ഗൈസ്. ഫുൾ ഫയർ എഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് അതൊന്നും അല്ലല്ലോ കാര്യം. നമ്മുടെ മൈക്കിള് വിഷമിച്ച് നിൽക്കണം, അതാണ് ഇഷ്യൂ. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ അതുവരേക്കും ബൈ.